ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു അപൂർവ കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. പലവരും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. എന്നാലും നിത്യഹരിത വനമേഖലകളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു, ഇതിന്റെ പേര് ശരിക്കും എന്താണ് ചേച്ചി ഇതിന്റെ ഒരു പേര്? കടമ്പ്. കടമ്പ്, ആ കടമ്പ്, കടമ്പ് പൂത്തിരിക്കാണ് കേട്ടാ. ചേട്ടന്റെ പേരെന്താ? പീതാംബരൻ. അപ്പൊ പീതാംബരേട്ടന്റെ വീട്ടിലാണ് ഈ ഒരു കടമ്പ് പൂത്തിരിക്കുന്നത്. ഇത് ശരിക്കും ചേച്ചി എത്ര വർഷമായി ശരിക്കും ഈ കടമ്പ് മരം ഇത് നിങ്ങൾ കുഴിച്ചിട്ടുണ്ട്? 5 വർഷമായിട്ട് എന്റെ അനിയൻ ഇങ്ങനെ തണല്, ഞങ്ങൾക്ക് ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു, അപ്പൊ തണലിന് വേണ്ടിയിട്ട് നോക്കിയത്. അപ്പൊ പെട്ടെന്ന് വളർന്ന് തണലാവണം എന്നുള്ളൊരു ഇതില് ഇവിടെ വ്യാസാത്ത ഭവൻ ഉണ്ടല്ലോ, അവിടെ നക്ഷത്ര വനത്തിൽ പോയിട്ട് നോക്കുമ്പോ ഒരേ ടൈമിൽ വെച്ചിട്ടുള്ള എല്ലാ ഇതൊന്നും ഇത് ഈ ഒരു ഇത് മാത്രം നല്ലോണം വലുതായി കണ്ടു. നല്ല ഹൈറ്റിനിട്ടാ നല്ല ഐറ്റിൽ ഫുള്ള് ഇതേമാതിരി കടമ്പ് പൂക്കള്. ഇങ്ങനെ ഇതിന് കടമ്പ് ഒന്നും വേറെയും എന്തൊക്കെ പേരുകൾ വേറെയും പറയില്ലേ പേരുകള്? കടമ്പ് തന്നെയാ പറയല. കടമ്പിൽ തന്നെ 2 ടൈപ്പ് പറയുന്നുണ്ടല്ലോ. നീലക്കടമ്പ്, ഇത് വെള്ളയാന്ന് തോന്നണു ഞങ്ങക്ക്. എന്താ വെച്ചാ പൂ വെള്ള കാണുമ്പോ നമ്മള് വിചാരിക്കണു വെള്ളക്കടമ്പാവും. ശരിക്കും ഈ ഒരു മരം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. വേര്, അത് വേരും, അതുപോലെ തന്നെ ഇതിന്റെ ഇലകൾ, അതുപോലെ തന്നെ ഈ ഒരു പൂവ്, പൂവിന്റെ ഈ പൂവ് ഉണക്കി പൊടിച്ച വയറിന്റെ അസുഖത്തിനൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട്. പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മുലപ്പാൽ ഉണ്ടാവാനും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക്. പിന്നെ കൊറേ, പിന്നെ ഈ മരം എന്താ തോണി ഉണ്ടാക്കാൻ, വഞ്ചി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ മരം എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെങ്കിൽ ഇത് ഒരൊറ്റ ദിവസത്തെ ആയുസുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം, 2 ദിവസമേ പൂവിന് ആയുസുള്ളൂ. കണ്ടത് കൊഴിയ നോക്കിയ എവിടെ നോക്കിയത് അങ്ങനെ കാറ്റ് വരുമ്പോ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിയുന്നുണ്ട്. അപ്പോ 2 ദിവസം മാത്രം ആയുസുള്ളൂ. അതും ഇത് രാത്രിയിലാണ് ഇത് പൂക്കുക അല്ലേ? രാത്രിയിലാണ്. രാത്രിയിൽ നമ്മള് കൊറിയ എടുക്കുന്ന സമയത്ത് മൂപ്പര് പൂത്ത് രാവിലെ ആകുമ്പോ നമ്മളൊന്ന് ഞെട്ടിപ്പിക്കും. ഒരുപാട് പൂമ്പാറ്റകളൊക്കെ വരുമല്ലേ. അപ്പോ ഈ ഒരു പൂവിനെ കുറിച്ച് പറയാനുള്ളത്, ഇത് ശരിക്കും ചേച്ചി ഈ ഒരു പൂ ഇനി ഇതിങ്ങനെ തന്നെ ആയിരുന്നു ഇന്നലെ? ഇങ്ങനെ ആയിരുന്നോ? ഇതിലും ഭംഗി ഉണ്ടായിരുന്നു. ഇതിലും കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു. ഇത്രയും കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കൊറേശ്ശേ ഒരു കളറൊക്കെ കറുപ്പൊക്കെ കയറാൻ തുടങ്ങി. മറ്റേ നല്ല വെള്ളയായിട്ട് നന്നായിട്ട് നിറയെ തിക്കായിട്ട്. ഇതൊരു കൊറോണയുടെ ഒരു ടൈപ്പാണ്. സിമ്പിൾ പോലെ കൊറോണ, സിമ്പിൾ പോലെ കൊറോണ കാലത്തുതാ ഒരു ഒരു പുഷ്പം എന്നാണ് പറയാ, ഒരു പൂ ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ തുറന്നു നിൽക്കണം. ഇത് ഇതെല്ലാം കൊഴിഞ്ഞ് പോവും. കൊഴിഞ്ഞു പോയിട്ട് ഇതാ ഇതുപോലൊരു ബോളായിട്ട് മാറും അല്ലേ? അങ്ങല്ലേ? ആ ഇതേമാതിരി ഒരു ബോൾ രൂപത്തില്, ഒരു ടെന്നീസ് ബോൾ രൂപത്തിലാവൂല്ലേ? ഇതൊക്കെ കൊഴിഞ്ഞു പോലെ, ഇതൊക്കെ കൊഴിഞ്ഞു പോലെ ഒറ്റ ദിവസത്തെ ആയുസുള്ളൂ. ആ ഒരു ദിവസം എല്ലാവരുടെയും ഇങ്ങനെ കൊതിപ്പിച്ച് നിർത്തിയിട്ട് പിറ്റേ ദിവസം അതിതാ ഇതേമാതിരി ഒരു ബോളാവും. ഇനി ഇത് എന്തുണ്ടാവുക? ഇത് എത്രാമത്തെ ആവശ്യം ഇതുണ്ടാവണത്? കഴിഞ്ഞ വർഷം ഇത് എങ്ങനെയായിരുന്നു? ഇത് ഇങ്ങനെ ഒരു ബോളായി. ഈ ഒരു ബോൾ ഇനി എന്താ? ഇത് ശരിക്കും അതെ, ഇത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വലുതാവില്ലേ? അത് ശരി. എന്നിട്ട് ഇതിന് കളറും വരുമോ? നല്ലൊരു ഓറഞ്ച് കളറ് കളറാവും. അത് പഴുത്ത് അത് വീഴും. അപ്പോഴേക്കും ഏകദേശം നല്ലൊരു ആപ്പിള് ആ ഒരു ടൈപ്പ് ആവും. അതായത് ഒരു ആപ്പിൾ ഒരു ഓറഞ്ചിന്റെ ഒരു വലിപ്പമാവും. ശരിക്കും ഒരു യെല്ലോ കളറാവും. യെല്ലോ കളറില്ല, ഒരു ഓറഞ്ച് ഇവിടുന്ന് പൊട്ടിക്കാം. ആ ഇവിടുന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം. കാരണം കാണാത്തവര് പലരുണ്ടാവും, എന്നാ കണ്ടുള്ളവരുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ദാ ഇതിന്റെ ഇത് ഇതൊന്നും ഇങ്ങനെ എന്ത് ഭംഗി നോക്കിയല്ലേ, ഭയങ്കര രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അതുപോലെ തന്നെ പലവരും ഇത് ആദ്യമായിട്ടും കാണുന്നുണ്ടാവുക. അപ്പൊ ഇതാ ഈ ഒരു പുഷ്പത്തെ നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോണേ. അതല്ലേ? അപ്പൊ ദാ ഇത് ഇനിങ്ങനെ ഓരോന്ന് കൊഴിഞ്ഞു പോവും അല്ലേ? ഇങ്ങനെ കൊഴിഞ്ഞ് കണ്ടോ, മഞ്ഞയും വെള്ളയാണ്. അതിങ്ങനെ കാറ്റത്ത് ഫുള്ള് കൊഴിഞ്ഞു പോകും. ഒരൊറ്റ ദിവസത്തെ ആയുസുള്ളൂ. ഒന്നോ രണ്ടോ അല്ലേ? രണ്ട് ദിവസം. അതായത് ഒരു രാത്രി, ഒരു രാത്രി ഇത് ഉണ്ടാവും. ഒരു ദിവസം പകല് കംപ്ലീറ്റ് നിർത്തി പിറ്റത്തെ രാത്രി ദിവസവും രണ്ട് ദിവസം കൊതിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവല്ലേ. ഒരുപാട് പൂമ്പാറ്റകളൊക്കെ വന്നിരുന്നു, തേനീച്ചകളൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നലെ ഇതിലും കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ഇതിലും നന്നായി. അതെ.
അപ്പൊ അതാ ഒരു ടെന്നീസ് ബോൾ രൂപത്തിലായിരിക്കാണ് അല്ലേ, അത് വിളിച്ചു. ഇനി ഇതങ്ങോട്ട് വലുതാവും പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കത്തി ഉണ്ട് മുറിച്ചു നോക്കാം, കട്ട് ചെയ്തോ, സെൻ്റർ കട്ട് ചെയ്തോക്ക, കേട്ടെ അയ്യവ ആ കാണിച്ചേ, ആ മുറിച്ചു നോക്കിക്കുമ്പോതാ ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഒരു കടച്ചക്ക ഒക്കെ മുറിച്ച ആ ഒരു മുറിച്ച പോലെ ഉണ്ട്. അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, പക്ഷെ അത് എന്തൊക്കെ ഔഷധം ഉണ്ടെന്ന് അറിയാത്ത കാരണം അത് വീട് പോവാണ് അല്ലേ. അന്വേഷിക്കാം. അപ്പൊ ഇത് അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യാം, കാരണം ഇതോ എന്തൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇത് വെറുതെ കൊഴിഞ്ഞു പോവാണ് ഇപ്പൊ ഇവിടെ. എന്നാ ഇത് പറയണത്, ഉണക്കി പൊടിച്ചാൽ വയറിന്റെ അസുഖത്തിനൊക്കെ, വയറിന്റേതായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ മാറും ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോ ഇത് കാണുന്നവരോട് പറയാനുള്ളത്, ഒരുപാട് ഫ്ലവർ അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ തന്നെ കടമ്പ പൂക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക, കാരണം ഇതിങ്ങനെ വെറുതെ കൊഴിഞ്ഞു പോവാണ്. എന്നാ ഇത് അന്വേഷിച്ച ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെയാണ് ഔഷധ ഗുണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അറിയുന്നവര് പറയാതാണ്ടോ എത്രയെന്ന് അറിയാം. അതൊക്കെ ഇവിടെ കൊഴിഞ്ഞു കിടക്കട്ടെ, ഈ മുറ്റത്ത് ഇതാ ഇഷ്ടംപോലെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരുപാട് കൊഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും രണ്ട് മരം ഉണ്ട് അല്ലേ, ഒന്ന് ബാക്കിലുണ്ട് അല്ലേ. ഇതൊക്കെ ഒന്ന് കൊഴിഞ്ഞാണ് ചേച്ചി കൊഴിയാൻ തുടങ്ങിയാണ് അല്ലേ. അപ്പൊ അതിന്റെ പൂക്കളാണ്, പൂക്കൾ കൊഴിഞ്ഞു കിടക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇതാ ഒരു മരം കൂടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അല്ലേ. ഇത് കുറച്ചുകൂടി ചെറുതാണ് അല്ലേ, ചെറുതാണ്. ആ ഇതിൻ്റെയൊക്കെ കൊഴിഞ്ഞു പോയേക്കണം കേട്ടോ അല്ലേ. ഇതിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു ടെന്നീസ് ബോള് രൂപത്തിൽ ആയിട്ടുണ്ട് ഇതൊക്കെ, ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് കംപ്ലീറ്റ് വേണ്ടോ. അപ്പോൾ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വരുന്ന വലുതാവും അല്ലേ. അതാ ഇത് ഇത് കുറച്ചും കൂടിയും മഞ്ഞ കളറാണ് കേട്ടോ. ഏ ആ ഇത് ശരി, ഇത് ആദ്യം അതായത് മൊട്ടിടുന്ന സമയത്ത് ഇത് ഇതുപോലെ ഉണ്ടാവുക. അത് ശരി. ഇത് എത്ര ദിവസം നിൽക്കും ഇങ്ങനെ? ഇത് കുറച്ച് ദിവസം നിൽക്കും. അത് ഒരു ഒരു വലുതാവാനായിട്ട് ഒരാഴ്ചയൊക്കെ നിൽക്കും. ഒരാഴ്ചയൊന്നുമല്ല, ഒരു മാസത്തിന്റെ അടുത്ത്. അതെ, അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതൊരു ഒരു ഓറഞ്ച് വലുപ്പത്തിലാവുക. പൊട്ടിച്ചിട്ടുണ്ട്, എന്തിപ്പോ ഇങ്ങനെ നോക്കിയേ, ശരിക്കും കൊറോണ വൈറസ് പോലെ കിട്ടാ. ഞാൻ അവിടെ നിന്ന് ഒരു 5 പീസ് പൊട്ടിച്ചിട്ടുണ്ടാ കേട്ടാ. എന്താ മണമെന്നറിയോ, വണ്ടിയിൽ ഭയങ്കര മണമാണ്, ഭയങ്കര രസമുള്ളൊരു മണമാണ്. ശരിക്കും ആ വീടിന്റെ പ്രദേശത്തും ഇതുപോലെ നല്ല മണം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇപ്പൊ പോയാ നിങ്ങക്ക് ഇതേമാതിരി കാണാം അവിടെ പോയാൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടെന്നീസ് രൂപത്തിൽ മരത്തിൽ കുറെ നിൽക്കുന്നതായിട്ടേ കാണാം. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ അവിടെ പോവാ. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇത് എപ്പോഴും ഉണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവുന്നതല്ല. ഇത് പണ്ട് വനപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് പറയണത്. അപ്പൊ ഇതിനെ കുറിച്ച് അറിയുന്നവര് ഇത് കമന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് തൃശ്ശൂർ ജില്ലയില് എരുവപ്പെട്ടിക്കടുത്ത് ആറ്റത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ ഈ പ്രദേശത്തുള്ളവരൊക്കെ പെട്ടെന്ന് പോയാൽ ഇപ്പൊ ഇതേമാതിരി കാണാം കേട്ടാ. അപ്പൊ എന്തായാലും ഈ പ്രദേശത്തുള്ളവരും കാണാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട്